ഹലോ ഡിയസ്, നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പലരും പഠിച്ചു തുടങ്ങണമെങ്കിൽ എക്സാമിൻ്റെ ടൈം ടേബിൾ കൈ കിട്ടണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ തോന്നുക. പക്ഷേ നമ്മൾ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഫുൾ എ പ്ലസ് നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലെ പഠനത്തെ ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സെപ്റ്റംബറിലാണെങ്കിൽ അതിൻ്റെ ഒരു 10 ദിവസം മുമ്പെങ്കിലും നമുക്ക് മുഴുവനായും പഠിച്ചു തീർക്കാൻ പറ്റണം. ആ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് ഒരു 10 ദിവസം മുമ്പ് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും പഠിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങൾ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. അങ്ങനെ മൾട്ടിപ്പിൾ റിവിഷൻസിന് ശേഷം നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതൊന്നും തന്നെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഞാനിത് കണ്ടിട്ടുണ്ടല്ലോ, ഞാനിത് പഠിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഫോർമുല എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ ഫോർമുല എവിടെയായിരുന്നു അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ വരും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സൈലത്തിൻ്റെ ഈ സെക്കൻഡ് ബാച്ച് ഉള്ളത്. അപ്പോൾ സൈലത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കറിയാം, ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാനിരിക്കുമ്പോൾ അതെടുത്ത് റിവൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ മുഴുവൻ ക്ലാസ് നിങ്ങളെടുത്ത് കാണേണ്ടതില്ല. നമ്മുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ സ്ലൈഡുകൾ അവൈലബിൾ ആയിരിക്കും. ഈ സ്ലൈഡുകൾ മറച്ചു നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ ബോർഡിൽ ടീച്ചർ എന്തൊക്കെയാണ് എഴുതിയത് എന്ന് നമ്മളുടെ ഒരു മൈൻഡിൽ എല്ലാ കാര്യങ്ങളും നിന്നോളണം എന്നില്ല, അല്ലേ? പക്ഷേ നമുക്ക് സൈലത്തിൻ്റെ സ്ലൈഡുകളിൽ ടീച്ചേഴ്സ് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, എന്തൊക്കെയാണ് പ്രത്യേകം നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ലൈഡിൽ അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം നമ്മുടെ ആപ്പിനകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യാനാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിനകത്ത് ഉണ്ടാകും. റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് അസ്ത്ര ബാച്ചിൽ സൈലം നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്ലാസ്സുകളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് ഒരു 10 ദിവസം മുമ്പ് തന്നെ പഠിച്ചു തീർക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിട്ട് പരീക്ഷയുടെ തൊട്ട് തലേ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷയെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് വളരെ ഫീസുള്ള ഒരു കോഴ്സൊന്നുമല്ല. നിങ്ങളെ സംബന്ധിച്ച് ഏതൊരു സാധാരണക്കാരുടെ മക്കൾക്കും വളരെ അഫോർഡബിളായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. വെറും 3499 ആണ് നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത്. അത് ഒരു വർഷത്തെ ഫീസാണ്. സോ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ ദിവസങ്ങൾ പഠിക്കുക. പഠിക്കാനുള്ള കാര്യങ്ങൾ പരീക്ഷയുടെ ഒരു 10 ദിവസം മുമ്പ് കംപ്ലീറ്റ് പഠിച്ച് തീർക്കണം എന്നുള്ള വാശിയോടുകൂടി നിങ്ങൾ പഠിക്കുക. അത്രയും ചിലപ്പം പഠിച്ച് തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളെ കൊണ്ട് ആവുന്നതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ ഒരു 10 ദിവസം മുമ്പെങ്കിലും പഠിച്ച് തീർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ പരീക്ഷയുടെ ടൈം ടേബിൾ വരുമ്പോൾ നിങ്ങൾ തുടങ്ങുന്നത് ഒരു 75% അല്ലെങ്കിൽ 80% പഠിച്ച് തീർത്തിട്ടായിരിക്കും. സോ ആ ഒരു ടാർഗറ്റ് മുന്നിൽ വെച്ചുകൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.